നമസ്കാരം. രാജ് ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകൾക്കെതിരായി സൈബർ ഇടങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. നടി പ്രവീണയ്ക്കെതിരായി നടന്ന സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഏറ്റവും പുതുതായി രംഗത്ത് പരാതിയുമായി വന്നിരിക്കുന്നത് ഒരു യുവ എഴുത്തുകാരിയാണ്. സൈബർ ക്രൈം നടന്നു എന്ന് മാത്രമല്ല, പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഇവരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ആരോപണം. പോലീസിൻ്റെ സദാചാര ക്ലാസ് അനുഭവിക്കേണ്ടി വന്നു എന്ന് പരാതിക്കാരി പറയുന്നു. ഇത് ഒരു ഇരട്ടി പ്രഹരമേൽപ്പിക്കുന്ന കാര്യമായി മാറുകയും ചെയ്തു. ഇൻഫോ പാർക്കിന് സമീപത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു മോശം അനുഭവം ആ എഴുത്തുകാരിക്കുണ്ടായത് എന്നുള്ളതാണ് ആരോപണം. എന്തായാലും ഇത് അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു ഫോട്ടോ, അത് അഡൾട്ട് സൈറ്റിൽ കണ്ടതായി സുഹൃത്ത് പറഞ്ഞു. ഇതോടെയാണ് പരാതിയുമായി സൈബർ പോലീസിനെ സമീപിച്ചത്. പ്രൊഫൈലിൽ ലോക്ക് ചെയ്തില്ലെങ്കിൽ കണ്ടവർ ഫോട്ടോയും കൊണ്ടുപോയി തോന്നി, അതിന് പരാതി പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നായിരുന്നു പോലീസിൻ്റെ നിലപാട്. പരാതി നിസാരവൽക്കരിക്കുന്ന തരത്തിലായിരുന്നു പോലീസിൻ്റെ നിലപാടെന്നും അവർ പറയുകയുണ്ടായി. ഈ ഫേസ്ബുക്ക് വഴി പണം തട്ടിയെടുത്തത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ പ്രൊഫൈലിലെ ഫോട്ടോ പോയത് എന്നും പോലീസ് തൻ്റെ പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ച് കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ എഴുത്തുകാരിയുടെ ആരോപണം. മറ്റ് സ്ത്രീകളുടെ ചിത്രങ്ങളൊക്കെ സൈറ്റിൽ കണ്ടതിനെ പറ്റി പറഞ്ഞപ്പോൾ നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഇതായിരുന്നു മറുപടി. പരാതി നേരിട്ട് സ്വീകരിച്ചില്ല എന്നുള്ളതും അവർ ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇമെയിലിൽ പരാതി അയക്കാനായിരുന്നു പിന്നീട് ആവശ്യപ്പെട്ടത്. പരാതി നൽകി ഒരു മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല. വീണ്ടും പോലീസിനെ സമീപിച്ചു, എന്നാലും ഒരു നടപടിയുമില്ല. എന്തായാലും ഫോട്ടോകൾ ഇപ്പോഴും അതേ സൈറ്റിലുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കേണ്ട എന്നാണോ നമ്മൾ പരിശോധിക്കേണ്ടത്? എന്തായാലും അക്കാര്യം തന്നെയാണ് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, അതാ നോക്കൂ, ഒരു പരാതിയുമായി ഒരു സ്ത്രീ ഇങ്ങനെ ചെല്ലുകയാണ്. അവർ ചെന്നപ്പോൾ അവരുടെ പരാതി ഇതാണ്, എൻ്റെ മോശം ചിത്രം, അത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, അറിയാതെ ഒരു മോശം ചിത്രം ഇങ്ങനെ ഒരു സൈറ്റിൽ കിടക്കുന്നു. അവരത് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അവർക്ക് അവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്നത് വലിയ സദാചാര പോലീസിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. എന്താണ് അങ്ങേക്ക് ഇതിൽ പറയാനുള്ളത്? തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജനകീയ പോലീസുകളും ജനമൈത്രി പോലീസുകളുടെ എണ്ണം നിരവധിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാനാണ്. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ, അതിനി ആരോ ആയിക്കോട്ടെ, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിക്കകത്ത് ഒരു കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ക്രൈം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് സാമാന്യമായ മര്യാദ. അതാണ് സുപ്രീം കോടതി അടക്കം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കേരളത്തില് പോലീസുകാർ എങ്ങനെയാണ് ഒരു ക്രൈം ഇല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുന്നത്, ആ രീതിയിലാണ് പോലീസ് ഒരു പരാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഇത് ഒരു സംഭവമല്ല, നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ധാരാളം അരങ്ങേറുന്നുണ്ട്. ഞാൻ തന്നെ ദിവസവും രണ്ടും മൂന്നും സൈബർ പരാതികൾ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും കക്ഷികൾക്ക് വേണ്ടിയിട്ട്. പോലീസിൽ നിന്നും ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റം, പോലീസ് നീതിപൂർവമായിട്ട് ഒരു അനുഭാവപൂർവമായ ഒരു ഇടപെടിയിൽ പലപ്പോഴും ഇത്തരത്തിൽ പരാതികളുമായിട്ട് വരുന്നവരോട് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭ്യമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ, അത് ആരോ ആയിക്കോട്ടെ, ഒരു പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ ഒരു രസീത് പോലും കൊടുക്കുവാൻ നമ്മുടെ പോലീസ് ഇപ്പോഴും മടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ, നിയമത്തിൽ പറയുന്ന അങ്ങനെയാണ്, ഇപ്പൊ സുപ്രീം കോടതി അവസാനമായി പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്വാഭാവികമായും അതിന് രസീത് കൊടുക്കണം. രസീത് കൊടുത്ത് കേസ് അതിന്റെ അന്വേഷണം പോലീസ് എടുക്കുന്നില്ല എങ്കിൽ, നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. ആ ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടുന്ന പരാതിയുടെ റെസിപ്റ്റും വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതിയിൽ ഫയൽ ചെയ്യാൻ, മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യാൻ എന്നാണ് അവസാനമായി സുപ്രീം കോടതി പറഞ്ഞിട്ടിരിക്കുന്നത്. നീലിമ അരുൺ കൂടി ഈ ചേരുകയാണ്. മിത്ര നീലിമ, ക്ഷമിക്കണം, മിത്ര നീലിമ, അതാ ഒന്ന് കേൾക്കൂ. ഈ നാട്ടിലെ സ്ത്രീകളുടെ അന്തസ്സിനും ഒപ്പം തന്നെ സുരക്ഷിതമായ ഒരു ജീവിതവും എല്ലാം നൽകേണ്ടത് പോലീസിൻ്റെ ചുമതല കൂടിയാണ്.
സ്റ്റേറ്റിൻ്റെ ചുമതലയാണ്. ഇതിൽ നിന്നെല്ലാം പലപ്പോഴും പരാതിക്കാർക്ക് അത്തരത്തിൽ നീതി ലഭിക്കുന്നതായി മിത്രയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇതില് തീർച്ചയായിട്ടും ഇവിടെ ചിത്തിര കുസുമൻ എന്ന യുവ എഴുത്തുകാരി അല്ല വളരെ കൃത്യമായിട്ട് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സ്ത്രീ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിലും അതുപോലെ നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിലും വരെ പ്രതികരിക്കുകയും കൃത്യമായ പ്രതിഷേധങ്ങളിൽ നിന്നും ഇടപെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ചിത്തിര കുസുമൻ എന്നത്. അവർ സാഹിത്യ അക്കാദമിയിലോ സ്ത്രീയുടെ പേര് പറയണമെന്നില്ല. ഈ ശരി, അപ്പം അവർക്ക് പോലും അവരെ പോലുള്ള പ്രഗത്ഭരായ എഴുത്തുകാർ അല്ലെങ്കിൽ അത്തരം ഒരു പ്രമുഖരായ ആൾക്കാർക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടുത്തെ സാധാരണ സ്ത്രീകൾ ഒരു പരാതിയുമായി പോകുമ്പോൾ എന്തായിരിക്കും നേരിടേണ്ടി വരിക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ അത് പ്രധാനമായിട്ട് പറഞ്ഞ പോയിന്റ് പറഞ്ഞത്. ഇവിടെ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും ഒരു പരാതിയായിട്ട് സ്ത്രീകൾക്ക് മാത്രം തന്നെ പോകാൻ ഭയമാണ് ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ. എന്നാലും ഒരുമാതിരി ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ഇത്തരം പരാതികളുമായി ചെല്ലുമ്പോൾ ആദ്യം ഫേസ്ബുക്ക് പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അതായത് നിങ്ങൾ പുറത്തിറങ്ങിയിട്ടല്ലേ ഞങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടത്, ഈ വാക്കും ആ വാക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പൊ പുറത്തിറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയത് കൊണ്ട് നിങ്ങൾ അക്രമം നേരിട്ടു എന്നാണ് സ്ത്രീകളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പറയേണ്ട വാക്കുകളാണിത്. അപ്പൊ ആദ്യം അവബോധം കൊടുക്കേണ്ടത് ഇവിടുത്തെ ബ്യൂറോക്രസിക്കാണ്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നീതിയും അവർക്ക് സുരക്ഷയും കൊടുക്കേണ്ടവർ തന്നെ. നമ്മളെ മോറൽ സ്റ്റഡീസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്തിനങ്ങനെ ചെയ്തു, നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ വേണ്ട നിങ്ങളിങ്ങനെ പുറകെ ഇതിന്റെ പുറകെ നടന്നാൽ നിങ്ങളുടെ സമയനഷ്ടം, നിങ്ങളുടെ ഊർജ നഷ്ടം, ഇതിനെ കുറിച്ചൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കാരണം നീതിയല്ലേ നമുക്ക് ആവശ്യം. ഈ 2022 പോലും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരു IT ആക്ടും ഒരു അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ പരിശീലനം നേടാത്ത ഉദ്യോഗസ്ഥരും എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നാണക്കേടല്ലേ. ഇപ്പോഴും അവരുടെ ഫോട്ടോസ് സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അവരതിന് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിലെ സേവനദാതാക്കളിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാനുള്ള കാലതാമസമാണ് പോലീസ് ഈ സൈബർ കേസുകൾക്ക് നിരത്തുന്ന ഒരു ഒരു പോയിന്റ്. അവർക്ക് ഈ നീതി നടപ്പാക്കാൻ വൈകുന്ന അവർ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇതൊക്കെ മറ്റു സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുടെയോ മറ്റു രാഷ്ട്രീയ ഉന്നത നേതാക്കന്മാരുടെയോ കാര്യത്തിൽ ഇതൊന്നും ഇല്ല. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരനും പിന്നെ മേൽവിഭാഗവും രണ്ട് തട്ടിൽ തന്നെയാണ് എന്ന് ഞങ്ങള് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. മുജീബ് റഹ്മാൻ, മിത്ര നീലിമ പറയുന്ന നോക്കൂ, സാധാരണക്കാർക്ക് നീതി കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ സൈബർ പോലീസ് ഇങ്ങനെയാണോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നടക്കൂ, ഇതാണോ ഈ സൈബർ പോലീസിന്റെ ഒരു രീതി? യഥാർത്ഥത്തിൽ കേരളത്തില് എല്ലാ ജില്ലകളിലും ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനുകളുണ്ട്. സൈബർ കേസുകൾ അന്വേഷിക്കേണ്ടത് സൈബർ പോലീസുകളാണ്, സൈബർ പോലീസാണ്, സൈബർ പോലീസ് സ്റ്റേഷൻ മുഖേനയാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തില് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും പരാതികളിൽ സൈബർ കുറ്റകൃത്യങ്ങളില് ഇതേവരെ ശിക്ഷിച്ചിട്ടുള്ളത് പോലും വളരെ തുച്ഛമായിട്ടുള്ള എണ്ണമാണ്. സൈബർ ക്രൈമുകളിൽ ശക്തമായ അന്വേഷണം നടക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പോലും ആ പരാതി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള സാമാന്യമായ വിവരം പോലും പരാതിക്കാർക്ക് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഉദാഹരണം, സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്കില് ഒരു അപകീർത്തികരമായ ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അശ്ലീലകരമായ ഒരു പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ആ ലിങ്ക് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഫേസ്ബുക്ക് മുഖേനയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടാൻ കഴിയില്ല. ആ ലിങ്ക് ഒരു പോസ്റ്റ് നശിപ്പിച്ചാലും ശരി, ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്താലും ശരി, അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് വെച്ചുകൊണ്ട് പരാതിപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് തിരിച്ചെടുക്കുവാനും
അത് ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് തിരിച്ചെടുക്കുവാനും അതുവഴി കേസ് അന്വേഷണം കാര്യക്ഷമമാക്കുവാനും സാധിക്കും. ഇവിടെ പലപ്പോഴും സോഷ്യൽ മീഡിയ മുഖേന വരുന്ന ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളടങ്ങിയ പോസ്റ്റുകൾ പലപ്പോഴും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. പോലീസ് അത് നിങ്ങൾ കോടതിയെ സമീപിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ അപൂർവമായ കേസുകളിലൊക്കെ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഡോക്ടർ കെ ടി ജലീൽ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോർത്ത് വിത്തായിട്ട് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയക്കാരും അതേപോലുള്ള ഉന്നത അധികാരികളും ഒക്കെ കൊടുക്കുന്ന പരാതികളിലാണെങ്കിൽ കേസെടുക്കുന്നതിന് ഒരു മടിയും പോലീസിനില്ല. പക്ഷെ സാധാരണക്കാരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസിന്റെ അന്വേഷണം ക്രൈം രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല, കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകുന്നില്ല. പലപ്പോഴും കേസിന്റെ അന്വേഷണം വന്നു കഴിയുമ്പോഴേക്കും പോലീസ് കേരള പോലീസ് ആക്ട് അനുസരിച്ച് കൊണ്ടൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ട് കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറണം. അത് മാറിയിട്ട് അത്യാധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കേരള പോലീസ് ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവാണ്, പക്ഷേ കേസെടുക്കുന്ന കാര്യത്തിൽ കേരള പോലീസിന്റെ ട്രോളർമാരും അല്ലെങ്കിൽ കേരള പോലീസിന്റെ ഉന്നത കുലജാതരായിട്ടുള്ള സൈബർ വിദഗ്ധന്മാരും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പെൺകുട്ടികൾ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സൈബർ കുറ്റകൃത്യങ്ങളിൽ തട്ടിപ്പിനിരയാവുന്നവർ സമയത്തിന് കേസെടുക്കാത്തത് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിൽ ദിവസവും സൈബർ കുറ്റകൃത്യങ്ങൾ, അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ തട്ടിപ്പാൻ ഇരയായിരിക്കുകയാണ്. നമ്മൾ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് നൂറുകണക്കിന് ഓഫറുകളാണ് നമ്മുടെ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ. അപ്പം നമുക്ക് അത്തരത്തിലുള്ള സൈറ്റുകളിൽ വളരെ ജാഗ്രതയായ സമീപനം പുലർത്തേണ്ടതായിട്ടുണ്ട്. വളരെ അടിയന്തിരമായും ഇതിനു വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയെ നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ പോലീസ് സുസജ്ജമായ ഒരു ടീമിനെ നിയമിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടലുകൾ നടത്താൻ കഴിയത്തുള്ളൂ. ഇതൊരു സൈബർ കുറ്റകൃത്യം നടന്നൊരു പരാതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസെടുക്കുന്നത്. പോലീസ് കേസെടുത്തോണ്ട് ചെല്ലുമ്പോഴേക്കും അവന്റെ ഐ പി അഡ്രസ് അടക്കം അവൻ മുങ്ങിയിരിക്കും. മിക്കവാറും വരുന്ന തട്ടിപ്പിനിരയാകുന്നത് കൂടുതൽ വരുന്നത് ഗൾഫിൽ നിന്നാണ് വരുന്നത്. ഗൾഫിൽ നിന്നുള്ള കോളുകള്, ഗൾഫിൽ നിന്നുള്ള മെസ്സേജുകള്, ഗൾഫിൽ നിന്നുള്ള ഫേക്ക് ഐ ഡി സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്നാണ്, വിദേശത്ത് നിന്നാണ് നമുക്ക് സൈബർ അറ്റാക്കുകൾ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം പ്രതിയെ കണ്ടെത്തുവാനും അറസ്റ്റ് ചെയ്യുവാനും അതിനുള്ള അതിനുള്ള സംവിധാനങ്ങൾ കേരള പോലീസ് ഒരുക്കിയിരിക്കണം, സൈബർ പോലീസ് ഒരുക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സൈബർ ഇടത്തിൽ ഒരാള് വാട്സപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ ഒരു അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ അത് പ്രൊഫൈലിൽ ലോക്കാക്കി വെക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈകടത്തലാണ് പോലീസ് അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈല് ലോക്ക് ചെയ്യണം എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ സൈബർ അറ്റാക്ക്, അടുത്ത സമയത്ത് നമുക്കറിയാം ഒരു സിനിമാ നടിക്കുണ്ടായ ദുരനുഭവം, അവർ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞു അവരുടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ട് നൂറുകണക്കിന് ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് ആ നടിയാണെന്നുള്ള വ്യാജേന നിരവധി സുഹൃത്തുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്ത, സൈബർ അറ്റാക്ക് ചെയ്ത ആ നടി പൊട്ടിത്തെറിച്ച സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ദിവസവും വരികയാണ്. തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, നമ്മൾ കണ്ട കാഴ്ചയാണ്. കാര്യം പോലീസിൽ പരാതി കൊടുത്തിട്ടും യാതൊരു രക്ഷയുമില്ല എന്ന് കണ്ടുകൊണ്ട് ആ പെൺകുട്ടി തന്റെ കാമുകന് എന്ത് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരുത്തൻ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി. വിവാഹത്തിന് ആ പെൺകുട്ടി തയ്യാറായില്ല എന്ന് കണ്ടപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, ആ പെൺകുട്ടിയുടെ പ്രൊഫൈൽ എടുത്തിട്ട്, ആ പെൺകുട്ടിയുടെ പിക്ചർ എടുത്തിട്ട് അതിനകത്ത് ഫേക്കായിട്ട് വ്യാജ പ്രൊഫൈല് ചമച്ചുകൊണ്ട്, വ്യാജ ഫോട്ടോ ചമച്ചുകൊണ്ട്, നേക്കഡായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ട് അവന്റെ ആ പെൺകുട്ടിയുടെ ഫാദറിനടക്കം ബന്ധുക്കൾക്കടക്കം അയച്ചു കൊടുത്തു. അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു. പോലീസ് തുടരുക. ദയവായി ഇപ്പോൾ മഹിളാ കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകയും അഭിഭാഷകയുമായ മിനിമോൾ കുടിച്ചിരിക്കുകയാണ്. മിനിമോൾ, ഇതാ നോക്കൂ, നമ്മുടെ സൈബർ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതിനായി സർക്കാർ വലിയ തുകയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് തക്കതായ ഒരു ഗുണം ജനത്തിന് ലഭിക്കുന്നതായി മിനിമോൾക്ക് തോന്നിയിട്ടുണ്ടോ? ഹലോ, കേൾക്കാവോ? ആ പറഞ്ഞോളൂ, കേൾക്കാം. ഒരു പത്രവാർത്ത ഇത്തരം ഒരു ചർച്ചയ്ക്ക് വേദിയായി സ്വാഗതാർഹമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർക്ക് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതൊരു ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനോ മീഡിയ ചർച്ച ആവുകയൊക്കെ ചെയ്യുന്നത്. എത്രയോ ആളുകൾ, നമുക്കറിയാം ഇതിനു മുമ്പും
സൈബർ ആക്രമണങ്ങൾക്ക് സ്ത്രീകൾ ഏറ്റവും കൂടുതലായിട്ട് ഇരയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൈബർ അറ്റാക്ക് നേരിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈബർ ഇരയാകുന്ന പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും നമ്മുടെ പല അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രതികൾ ആകുന്ന ആളുകൾ ഇരകളെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ്. ഇവിടെ ഇത്തരമൊരു ക്രൈമുകൾ കൂടി വരുന്ന സാഹചര്യത്തില് സൈബർ സെൽ തന്നെ സെപ്പറേറ്റ് സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോലീസിന്റെ വിങ് രൂപം കൊടുത്തുകൊണ്ട് ഞങ്ങളിതേ മുന്നോട്ട് ഒരുപാട് പോയി എന്ന് പൊതുജനത്തോട് വിളിച്ചു പറയാൻ ഈ സർക്കാർ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ആ സൈബർ വിങ്ങിൽ നടക്കുന്നതെന്ന്, എന്ത് പരിരക്ഷയാണ് ആ സൈബർ വിങ്ങിലെ പോലീസുകാർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതിന് ഇരയാവുന്ന ഒരുപാട് സൈബർ ക്രൈമുകൾ നടക്കുന്നുണ്ട്, ഇതിനൊക്കെ എന്ത് നടപടിയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോ ഒന്നോ രണ്ടോ കേസുകൾ തെളിയുന്നുണ്ട്, ആ കേസുകൾ വളരെ പർവ്വതീകരിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ തെളിയിച്ചു എന്നൊക്കെ പറയുന്ന ചില ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് നേരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളിൽ പലതും ഒരു 60% വരികയാണെങ്കിൽ വരുന്ന കേസുകളും സൈബർ അറ്റാക്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിൽ വേറെ ഒരു ഭാഗം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സൈബർ അറ്റാക്കിന് ഇരയാകുന്ന പ്രതികളെ ഇരകൾ നൽകുന്ന പരാതിയുടെ പകുതിയിലധികം വരുന്നതും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അവരുടെ പരിരക്ഷ ലഭിക്കുന്ന ചില ആളുകൾ ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല നടപടി, ഇപ്പൊ ഇൻഫോ പാർക്കിൽ നടന്ന സംഭവം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു സ്ത്രീയോട് നിങ്ങൾ കേസ് കൊടുക്കരുത് അല്ലെങ്കിൽ കേസിന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല വേണ്ടത്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടനടി നടപടികൾ, നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന നടപടികൾ പോലും എടുക്കാതെ സൈബർ സെല്ല് നോക്കുകുത്തിയാവുന്ന അവസരമാണ് നാം കാണുന്നത്. ഇവിടെ ഇതിനു മുമ്പ് പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്, പോലീസ് തന്നെ പ്രതിയാവുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം CI സുനുകുമാർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ CI ആയിരുന്ന ആളുടെ പേരിൽ കേസ് വന്നു, കൂട്ടബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞു. വയനാട് പോക്സോ കേസിൽ പ്രതിയാവുന്ന സാഹചര്യം, പോലീസിൽ തന്നെ ഇത്തരം കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ ആ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ പരിരക്ഷ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, നിയമം ഉണ്ട്, നിയമം നടപ്പാക്കാനുള്ള ആർജവമാണ് ഭരണ നേതൃത്വം കാണിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് തന്നെയാണ്, ഭരണ നേതൃത്വം കൃത്യമായ ഒരു ആർജവം കാണിക്കണമെന്നുള്ളതാണ് മിനിമോളുടെ ആവശ്യം. എന്തായാലും മിത്ര നീലിമ, അതാ നോക്കൂ എങ്ങനെയായിരിക്കും മിത്രയുടെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീകൾക്ക് അവരുടേതായ അവകാശങ്ങൾ നേടിയെടുക്കാനും ഒപ്പം തന്നെ ഇത്തരത്തിൽ പരാതികളുമായി പോയി കഴിഞ്ഞാൽ കൃത്യ നീതി നടപ്പിലാകാനും ഏത് രീതിയിലുള്ള ഒരു പ്രവർത്തനം വേണമെന്നുള്ളതാണ് മിത്രയുടെ വിലയിരുത്തൽ? മിത്ര ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ. ചൈൽഡ് ഫ്രണ്ട്ലി വിമൻ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഒരു പരിപൂർണ പരിശോധനയ്ക്ക് ഇവിടെ വിധേയമാക്കേണ്ടതുണ്ട്. വനിതകൾക്ക് നേരിട്ട് ചെന്ന് പരാതിപ്പെടുമ്പോൾ അതനുസരിച്ചിട്ടുള്ള വനിതാ സ്റ്റാഫുകള് അവിടെ ഉണ്ടായിരിക്കുകയും ഈ പരാതി പറഞ്ഞ് അതിന്റെ റെസീറ്റ് ഈ പറയുന്ന വ്യക്തിക്ക് പിന്നെ പരാതി പറയാൻ ചെന്നപ്പോൾ അതിന് കൃത്യമായി രേഖപ്പെടുത്തിയ റെസീറ്റ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ചോദിച്ചപ്പോൾ മാത്രമാണ് അവർക്കത് ലഭിച്ചത്. അപ്പോൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം, ഇവിടുത്തെ സ്ത്രീ സുരക്ഷ, സ്ത്രീകൾ ഏതൊക്കെ തരത്തിൽ അതിക്രമങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നേരിടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവബോധം കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് നാളെ, കാരണം ഇതുപോലുള്ള ഒരുപാട് പദ്ധതികളും മുജീബ് സാർ പറഞ്ഞതുപോലെ കേരള പോലീസ് സോഷ്യൽ മീഡിയയില് കൃത്യമായി ഇടപെടുകയും പിന്നെ കെയറിംഗ് പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അത് ഒപ്പം തന്നെ തങ്ങളുടെ സഹപ്രവർത്തകരെയും കൂടി ബോധവൽക്കരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീ പരാതിയുമായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഈവൻ ഒരു ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു കേസ് പോലും പറഞ്ഞ് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ കൂടുതൽ വ്യഗ്രത സ്ത്രീകളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ്. അത് ഇപ്പൊ നമുക്ക് ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പോലെ ഭരണ സംവിധാനത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. നമ്മുടെ ഏറ്റവും നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നിയമ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്?
അപ്പോൾ ഇത്തരം വനിതാ സൗഹൃദ ഒരു അന്തരീക്ഷം കൂടി പോലീസ് സ്റ്റേഷനുകൾ പിന്നെ സംജാതമാക്കേണ്ടതൊപ്പം തന്നെ ഈ സൈബർ കേസുകളിൽ ഒരു പെട്ടെന്നുള്ള ഒരു നടപടികൾ, കാരണം ഒരുപാട് സൈബർ കേസുകൾ കെട്ടിക്കിടക്കുന്നു. അത് പ്രത്യേകിച്ചും ഇതുപോലുള്ള സൈബർ സ്റ്റോക്കിങ്, സൈബർ പിന്നെ ഈ മോർഫിംഗ് പോലുള്ളത്, അശ്ലീലം പിന്നെ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള മോശമായിട്ടുള്ള ചിത്രീകരിക്കുന്ന രീതികൾ തുടങ്ങി അനവധി കേസുകൾ നമ്മളൊക്കെ ഇതിന് പുറകെ പോകാൻ നമ്മൾക്ക് തന്നെ ഉൾപ്പെടുന്ന ഒരു വനിതാ ഗ്രൂപ്പിന്റെ കേസുമായിട്ട് പുറകെ പോയിട്ടുള്ള അനുഭവങ്ങൾ ചില്ലറയല്ല. കാരണം നമ്മളിത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഈ ഇത്തരം അതിന് വേണ്ട, അതിന് പുറകെ പോയിട്ട് കാര്യമില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുകയോ വേറെ രീതിയിൽ അക്കൗണ്ട് തുറക്കുക ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾക്ക് ഏതൊരു മനുഷ്യനെ എന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഓരോ സ്ത്രീക്കും അവർക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പൊതുരംഗത്ത് ഇടപെടണം എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് സ്വാതന്ത്ര്യമായി നിൽക്കേണ്ടതിനെ കുറിച്ചും നമുക്ക് പിന്നെ അതിനെ പറ്റി നമ്മൾ കൃത്യമായ സുരക്ഷിതത്വത്തോട് നിലനിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി ഇന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഈ സൈബർ കേസുകളുടെ ഉടനടി പരിഹരിക്കേണ്ട നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കേണ്ടതെന്ന് അതിന് വേണ്ട ആവശ്യമുള്ള സ്റ്റാഫുകളെ, അതായത് ഡിജിറ്റൽ പരിശീലനം നേടിയ സ്റ്റാഫുകളെ നിയമിക്കേണ്ടതിന്റെ കുറിച്ചും ഗവൺമെന്റ് പുനഃപരിശോധിക്കേണ്ടതാണ്. ഒന്ന് നോക്കുക, സാധാരണക്കാര് ഇത്തരത്തിൽ പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ അവർ ആ നീതി നടപ്പിലാക്കാൻ ആരെയാണ് കാണേണ്ടത്? ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കുറ്റകൃത്യം ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്കുള്ള ഒരു അറ്റാക്ക് അല്ലാത്ത, അതായത് നമ്മളെ ആക്രമണമല്ലാത്ത രീതിയിലുള്ള, നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതല്ലാത്ത കേസുകളിലെല്ലാം തന്നെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം തന്നെ പറയാം, ഫേസ്ബുക്കിലാണ് നമ്മൾക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വന്ന സ്റ്റോറിയുടെ വലത്തേ അറ്റത്തായിട്ട് ഒരു 3 ടിക്ക് കാണും. ആ ടിക്കിലൊന്ന് ഞെക്കിക്കഴിഞ്ഞാല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി കിട്ടും. ആ കോപ്പി ലിങ്ക്, അതിന്റെ ലിങ്കിന്റെ കോപ്പി കിട്ടും. ആ കോപ്പി എടുത്തിട്ട് നമ്മൾ മറ്റെവിടെയെങ്കിലും ഒരു വാട്സപ്പിലോ മറ്റെവിടെയെങ്കിലും അതൊന്ന് സൂക്ഷിച്ചു വെക്കുക. ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലിങ്കാണ്. ആ ലിങ്ക് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ പരാതി സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് ഈ ലിങ്കും കൂടെ ഉൾപ്പെടെ വെച്ചിട്ട് കൃത്യമായി പരാതി എഴുതി തയ്യാറാക്കി. കഴിവതും സൈബർ പരാതികൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അഭിഭാഷകന്റെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒട്ടും കേന്ദ്രീകരിക്കേണ്ടതില്ല. കാര്യം ഒരു അഭിഭാഷകനെ കാണുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത്. എത്ര പേരത് ഷെയർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് അതിനകത്തിൽ മോശമായ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അവരെയെല്ലാം നമുക്ക് പ്രതികളാക്കാം. അവരെയെല്ലാം പ്രതികളാക്കിക്കൊണ്ട് ഒരു രേഖാമൂലമായ ഒരു പരാതി നമ്മൾ തയ്യാറാക്കി എവിടെയാണോ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് ആ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ സ്വാഭാവികമായും ആ കുറ്റകൃത്യം കാണുന്നത് നമുക്ക് അവിടെ തന്നെ കൊടുക്കാം, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കാം. ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്കും DGP മുഖ്യമന്ത്രിക്കും നമ്മൾ ആ പരാതിയുടെ കോപ്പി ഇമെയിലായിട്ട് അയക്കണം. ആ പരാതിക്കകത്ത് തന്നെ നമ്മൾ ഈ ലിങ്ക് കൂടി നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് വേണം, അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പരാതി അയക്കാനായിട്ട്. ഇപ്പൊ നമുക്കിവിടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാഴ്ച, ഒരു ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിക്കത്തില്ല. അതേസമയം നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ടീം ഇക്കാര്യത്തിൽ അവിടെ നിന്ന് അവർ വളരെ സജ്ജരാണ്. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ മൊഴി എടുക്കാനായിട്ട് വിളിക്കുന്നത് പല കേസുകളിലും. അതുകൊണ്ടൊരു പരാതി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും DGP അതാത് സൈബർ പോലീസ് സ്റ്റേഷനുകളിലും ജില്ലകളിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലേക്കും കൂടി പരാതി കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ പരാതി കൊടുത്ത് 2-3 ദിവസത്തിനകം മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ആ പരാതിയുടെ കോപ്പി ജില്ലാ പോലീസ് മേധാവിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, അയക്കണം, രജിസ്റ്റേർഡ് ആയിട്ട് അയക്കണം. അപ്പൊ ഈ രണ്ടിന്റെയും റെസിപ്റ്റുകൾ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ 3-ആമതായിട്ട് നമുക്ക് എവിടെയാണോ മജിസ്ട്രേറ്റ് കോടതി സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ പരാതിപ്പെട്ട പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന മജിസ്ട്രേറ്റ് കോടതി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ആ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ നമ്മൾ സ്വകാര്യ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ 100% പോലീസ് കേസെടുത്തിരിക്കും. അപ്പൊ അതിനൊരു ഡിലേ ഉണ്ടാകും. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 ദിവസമെങ്കിലും ഡിലേ ഉണ്ടാകും. കാര്യം പോലീസിൽ പരാതി കൊടുത്തു, ലോക്കൽ പോലീസിലും പരാതി കൊടുത്തു, അതിനുശേഷം
എസ് പിക്കും പരാതി കൊടുത്തതിന് ശേഷം മാത്രമേ ആ പരാതിയുടെ റെസിപ്റ്റും ആ പരാതിയുടെ കോപ്പിയും കൂടെ വെച്ചിട്ട് മാത്രമേ നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ ഹർജി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആ സ്വകാര്യ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്തായാലും ആ പരാതി തന്നെ അടുത്തുള്ള പലപ്പോഴും പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കൊക്കെ വിധേയരാകേണ്ടി വരാറുണ്ടല്ലോ, എങ്ങനെയായിരിക്കും ഈ സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് നേരെയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് ഇത്തരം കാര്യങ്ങൾ വളരെ ലഘുവായിട്ട്, പ്രത്യേകിച്ച് അതിലെ രാഷ്ട്രീയമൊക്കെ കടന്നു വരുമ്പോ പലപ്പോഴും ഇതില് പരാതിപ്പെടുന്ന സ്ത്രീകൾക്കാണെങ്കിലും അത് ആരായിക്കോട്ടെ പുരുഷന്മാർക്ക് പോലും പലപ്പോഴും നീതി കിട്ടാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറെ ഏറെ ആളുകളുടെ മുമ്പിൽ അപഹാസ്യരായത് ശേഷം അല്ലെങ്കിൽ അത്തരം തങ്ങളുടെ പോലും തെറ്റല്ലാത്ത കാര്യങ്ങൾക്ക് ഇത്തരം നാണക്കേടിലേക്ക് വന്നതിന് ശേഷം നമ്മൾക്ക് ഉടനടി പരാതി കൊടുത്ത് അതിന് നടപടി എടുക്കുന്നതിന് പകരം ഇതേപോലെ 6-7 ദിവസം കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞൊക്കെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇതേപോലുള്ള അനുഭവങ്ങൾ പല സ്ഥലം ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ ശ്രമം ഉണ്ടായപ്പോഴാണ് അതിലൊക്കെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു റെസീപ്റ്റ് തരാൻ ഈ സൈബർ പോലീസ് അടക്കമുള്ള ആളുകൾ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയല്ല നമ്മൾക്ക് ഇവിടെ കൂട്ടായ ശ്രമം ഇതിന് ആവശ്യമായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റയ്ക്കൊരാളുള്ള ഒരു പരാതിയുമായി ചെന്നാൽ പലപ്പോഴും അവർക്ക് നീതി ലഭിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഉയർന്നു വരുന്ന പരാതികളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഈ ചർച്ച താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.